പാർലമെന്റിന്റെ അഞ്ചു ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകുന്നു. ഭാരതം എന്ന പേര് മാറ്റം അവതരിപ്പിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് സമ്മേളന നടപടികൾ. ഇന്ത്യ എന്ന പേര് പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമമുണ്ട്. നാളെ ഭാരത വികസനത്തെക്കുറിച്ച് ചർച്ച നടക്കുമെന്നാണ് കേന്ദ്രത്തിൻ്റെ അറിയിപ്പ്. സമ്മേളനത്തിൻ്റെ അജണ്ടയിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുന്നു. രാധാകൃഷ്ണൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ പേരുമാറ്റം ഇപ്പോഴും സജീവ അജണ്ടയിലാണോ? തീർച്ചയായിട്ടുമാണ് എസ് കെ എൻ. ഈ പാർലമെൻറ്റിൻ്റെ സമ്മേളനം, പ്രത്യേക സമ്മേളനം ഇന്ന് ആരംഭിക്കുന്ന ഘട്ടത്തിലും സാധാരണഗതിയിൽ ഈ അജണ്ട എന്താണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഇന്നത്തെ അജണ്ട എന്താണ് എന്നതിനെ സംബന്ധിച്ച് പാർലമെൻറ്റിൻ്റെ ലോക്സഭയുടെയും രാജ്യസഭയുടെയും വെബ്സൈറ്റിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേജിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള ദിവസങ്ങളിലെ കുറിച്ചുള്ള അജണ്ടകൾ അത് പുറത്ത് പറയുന്നുണ്ടെങ്കിലും അഥവാ ചില സാധ്യതാ അജണ്ടകൾ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ടെങ്കിലും അതിൻ്റെ കൃത്യമായിട്ടുള്ള അജണ്ട എന്താണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത ഇപ്പോഴും സർക്കാർ വരുത്തിയിട്ടില്ല. അത് മാധ്യമങ്ങളെ സംബന്ധിച്ചും മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും ഇത് ചില ആകുലതകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിന് ഭാഗമായിട്ട് ഒരുപക്ഷെ ഞാൻ ഈ നിൽക്കുന്നത് പാർലമെൻറ്റിന് തൊട്ട് സമീപത്തായിട്ടാണ്. വലിയ സംവിധാനങ്ങൾ ഒരു എല്ലാ മാധ്യമങ്ങളും ഇവിടെ ഒരുക്കി വലിയ നിയമനിർമ്മാണ അജണ്ടകളിലേക്ക്, അതും ഏറെ പ്രത്യേകതകളുള്ള നിയമനിർമ്മാണ അജണ്ടകളിലേക്ക് പോകുന്നു എന്ന വിധത്തിലുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് എല്ലാ മാധ്യമങ്ങളും ഇത്തവണ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാ മാധ്യമങ്ങളുടെയും PCR അടക്കം ഇവിടേക്ക് സെറ്റ് ചെയ്തുകൊണ്ടാണ് അവർ എല്ലാം പ്രവർത്തിക്കുന്നത്. ദേശീയ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഈ വരുന്ന ദിവസത്തിൽ അവരുടെ പ്രവർത്തനം മൊത്തം ഈ ഡൽഹിയിലെ ഈ പാർലമെൻറ്റിന് മുന്നിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അത് തന്നെ കാണിക്കുന്നത് ഒരുപക്ഷെ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയം 10 മണിക്ക് സംസാരിക്കും. നമ്മളോട് അച്യുതൻ കൂടി ചേരുന്നുണ്ട്. അച്യുതൻ, എന്താണ് ഇന്ന് പ്രതിപക്ഷ പാർട്ടികൾ, താങ്കൾ സംസാരിച്ചിരുന്നോ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരുമായി ഇന്ന് സംസാരിച്ചിരുന്നല്ലോ, എന്താണ് അവരുടെ ഒരു തന്ത്രമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു? തീർച്ചയായിട്ടും എസ് കെ, ഇതിൽ ആർ കെ, ഇതിലൊരു പ്രധാനമായ വിഷയമെന്നുള്ളത് ഈ കഴിഞ്ഞ സമ്മേളന കാലയളവിലൊക്കെ തന്നെ ഈ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചത് അതൊരു തെറ്റായ സന്ദേശമാണ് പൊതുവെ ഉണ്ടാക്കിയതെന്നുള്ള വിലയിരുത്തലുണ്ട്. കാരണം ഈ പല സുപ്രധാന ബില്ലുകൾ ഈ ഒരു ഘട്ടത്തിൽ തന്നെ പാസ്സാക്കുകയുണ്ട്. ഇതിലൊന്നും വിശദമായ ചർച്ചകൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൽ പല പ്രതിപക്ഷ പാർട്ടികൾ അതൃപ്തി അറിയിച്ചിരുന്നു. കാരണം ഭരണപക്ഷത്തിനെതിരായ കൃത്യമായ ആയുധമാക്കുവാനുള്ള ഒരു സന്ദർഭം കൂടിയായിരുന്നു ഈ ബില്ലുകൾ അവതരിപ്പിക്കുമ്പോഴുള്ള ചർച്ചാവേളകൾ. പക്ഷേ ഇത് കൃത്യമായി ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ അതിനെ കൃത്യമായി തന്നെ സഭ ബഹിഷ്കരിക്കില്ല എന്നുള്ള നിലപാടിലേക്ക് കോൺഗ്രസ് വരെ എത്തുന്നൊരു സാഹചര്യമുണ്ടായി. കാരണം ഈ 5 ദിവസം സഭ സമ്മേളിക്കുന്ന 5 ദിവസവും ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുമെന്നുള്ളതാണ് പ്രതിപക്ഷം അറിയിച്ചിട്ടുള്ളത്. ആ 5 ദിവസവും കൃത്യമായി ഭരണപക്ഷത്തിനെതിരെയുള്ള വിഷയങ്ങൾ ഉയർത്തുവാനാണ് നീക്കം. അത് ഈ 8 ബില്ലുകളാണ് നിലവിൽ വരുമെന്നുള്ള സാധ്യതകൾ നിൽക്കുന്നത്. അപ്പോൾ ഈ 8 ബില്ലും അതിലുള്ള ചർച്ചകളും അത് കൃത്യമായി ഭരണപക്ഷത്തിനെതിരെയുള്ള പല ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ചർച്ചകൾ നടത്തുവാൻ തന്നെയാണ് പ്രതിപക്ഷം കൂട്ടായി തീരുമാനിച്ചിരുന്നത്. മറ്റൊരു കാര്യം എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് നേരത്തെ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ ശക്തമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ സഖ്യം ചേർന്ന യോഗത്തിൽ പോലും ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരണകൾ അത് ഈ മാസം അവസാനത്തോടുകൂടി പൂർത്തിയാക്കണമെന്ന തരത്തിലേക്കൊക്കെ നിലപാട് സ്വീകരിക്കുകയുണ്ട്. അതായത് ഒരു തരത്തിൽ ഏതൊക്കെ തരത്തിലുള്ള നിഗൂഢമായിട്ടുള്ള അജണ്ടകൾ കേന്ദ്രം മുന്നോട്ട് വച്ചേക്കും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ പ്രതിപക്ഷം എടുത്തിട്ടുണ്ട്. അതായത് പ്രതിപക്ഷം ഇതിങ്ങനെ പറയുമ്പോഴും ഈ 10 മണിക്ക് പ്രതിപക്ഷത്തിൻ്റെ യോഗമുണ്ട്, സമാനമായിട്ട് പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാരെ കാണുന്നുണ്ട്, മുതിർന്ന കേന്ദ്രമന്ത്രിമാരെ കാണുന്നുണ്ട്. ഒരുപക്ഷേ അജണ്ടയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അവസാനമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ യോഗത്തിൻ്റെ ലക്ഷ്യമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട ബില്ല് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതി പാസ്സാക്കിയ ഉത്തരവ് അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബില്ലാണ് അതിൽ പ്രധാനമെന്ന് പറയാൻ. ഈ ഒരു സാഹചര്യത്തിൽ നാളെ ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഭാരത് വികസനവുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കും എന്നാണ്. അവിടെ ഇന്ത്യ എന്ന പേര് ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഭാരത് വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചയായിരിക്കും നാളെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ആദ്യം നടക്കുക എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വിവാദങ്ങൾ തന്നെ തുടക്കം കുറിക്കുന്ന വിധത്തിലേക്കാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനങ്ങൾ എത്തുന്നത്. ഏതായാലും ഇന്ന് ഈ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ഉള്ള ചർച്ച പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൽ നടക്കാൻ പോവുകയാണ്.
അവിടെ നടക്കുന്ന ചർച്ചകളിൽ ഏറ്റവും 75 വർഷം നമ്മുടെ പഴയ പാർലമെന്റ് മന്ദിരം നൽകിയ സംഭാവനകളെ കുറിച്ചിട്ടുള്ള വിലയിരുത്തലാകും പാർലമെന്റ് നടത്തുക. ഏതായാലും നാടകീയമായിട്ടുള്ള രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ദേശീയ രാഷ്ട്രീയം. ഏറെ ഉദ്യോഗജനകമായിട്ടുള്ള ബില്ലുകളുടെ അവതരണം സഭയിൽ പുതിയ സഭയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. പുതിയ സഭയിലേക്ക് പോകുമ്പോൾ ഏറെ വാശിയും വീറോടും കൂടിയാണ് പ്രതിപക്ഷ പാർട്ടികളും അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തെ സമീപിക്കുന്നത്. എസ് കെ, ഓക്കെ, താങ്ക് യു ആർ കെ.